ചില ജന്മി കുടുംബങ്ങളും പൂജാരി കുടുംബങ്ങളും ഉള്ളതെന്ന് വെച്ചാൽ അതിൽ കിടക്കുന്ന ബാക്കിയുള്ളവന്മാർ ചെയ്യണ്ട.
പരമ ദൈവമാണ്, ഞാൻ അതിലേക്ക് പിന്നെ വരാം. അപ്പോ അങ്ങനെ ചെന്ന് പെട്ടുപോയാൽ മാറിപ്പോകാനാവാത്ത ഒരവസ്ഥയാണ് ജാതിയുടേത്. അത് ലോകത്തെ മറ്റൊരു സമൂഹത്തിലില്ല. ഇതിന് സമാനമായിട്ട് നമുക്ക് പറയാമായിരുന്നാണ് റോമാ സാമ്രാജ്യത്തിലെ അടിമ സമ്പ്രദായം. അടിമകളുണ്ടായിരുന്നു, ചങ്ങലയ്ക്കിട്ട് മണിയടിക്കുന്നതായിരുന്നു. ചങ്ങല പൊട്ടിക്കാൻ വേണ്ടി കുറെ പേര് സമരം ചെയ്ത് തങ്ങിപ്പോന്നു. അങ്ങനെ സമരം ചെയ്തതാണ് സ്പാർട്ടക്കസ്. സ്പാർട്ടക്കസിന്റെ സിനിമയും കഥയും നോവലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ആ അടിമയ്ക്ക് വേണമെങ്കിൽ പിന്നെ ഉടമയാവാം. അടിമയ്ക്ക് വേണമെങ്കിൽ പിന്നെ അടിമകളെല്ലാം കൂടി സംഘടിപ്പിച്ചിട്ട് പിന്നെ ഉടമയായി മാറാം, മറ്റടിമകളെ വെച്ചുകൊണ്ട് അവർ പണിയെടുപ്പിക്കാം. പക്ഷെ ഇവിടെ ഒരേ ജാതിയിൽ പറഞ്ഞ ഒരു തരം ബ്രാഹ്മണനാവാൻ പറ്റും, സ്വത്ത് സമ്പാദിക്കാം, പണക്കാരനാവാം. ഇവിടെയാണെങ്കിൽ ഷെയറുകൾ വാരി കൂട്ടാം. പക്ഷെ എന്നാലും ജാതി മാറാൻ പറ്റില്ല. അത് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരള സമൂഹത്തിനോട് വന്നത്. ഈ കേരള സമൂഹത്തെ കുറിച്ച് പറയുമ്പോ നമ്മൾ വന്നുപെട്ട ഒരിടത്തിന്റെ പ്രത്യേകത നോക്കണം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു ഭാഗം ഒരടക്കമില്ല.